നമസ്കാരം. തളിപ്പറമ്പിൽ എം വി ഗോവിന്ദനെ ഭൂരിപക്ഷം കുറഞ്ഞാൽ സി പി എമ്മിൽ വെട്ടിനിരത്തിലുണ്ടാക്കും. സി പി എം കൊടുംകോട്ടകളായ ആന്തൂർ നഗരസഭയിലടക്കം പോളിംഗ് കുറഞ്ഞത് സി പി എമ്മിൽ ചർച്ചയായിട്ടുണ്ട്. പാർട്ടി ശക്തി കേന്ദ്രമായ ആന്തൂരിൽ കഴിഞ്ഞ തവണ 98% വരെ പോളിംഗ് നടന്ന ബൂത്തുകളിൽ ഇക്കുറി ഇതിലും കുറവാണ് പോളിംഗ്. എം വി ഗോവിന്ദൻ വിരുദ്ധ ഫാക്ടർ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന ആശങ്ക സി പി എം നേതൃത്വത്തിനുമുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗമായ എം വി ഗോവിന്ദൻ തളിപ്പറമ്പിൽ വിജയം ഉറപ്പിച്ചെന്ന് പാർട്ടി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പാർട്ടി ശക്തി കേന്ദ്രത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞാൽ അതിന്റെ ക്ഷീണം സി പി എമ്മിനുണ്ടാകും. ആന്തൂരിൽ പ്രവാസി വ്യവസായിയും പാർത്താസ് കൺവെൻഷൻ സെന്റർ ഉടമയുമായ പാറയിൽ സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദനും മുൻ നഗരസഭാ ചെയർപേഴ്സൺ പി കെ ശ്യാമളയും നടത്തിയ ഇടപെടലുകൾ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരം സി പി എം ജില്ലാ നേതൃത്വത്തിനുണ്ട്. പോളിംഗ് കുറവ് മാത്രമല്ല, പോൾ ചെയ്ത വോട്ടിൽ അടിയൊഴുക്കും സി പി എം പ്രതീക്ഷിക്കുന്നുണ്ട്. സിറ്റിംഗ് എം എൽ എ ജെയിംസ് മാത്യു 40,000 മുകളിൽ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലത്തിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ജയിക്കാനായി വെള്ളം കുടിക്കേണ്ടി വന്നാൽ സി പി എമ്മിൽ അച്ചടക്കത്തിന്റെ വാൾ ഉയരുമെന്ന കാര്യം ഉറപ്പാണ്. സാധാരണ 98% പോളിംഗ് നടക്കാറുള്ള മലപ്പട്ടം കുറ്റിയാട്ടൂർ പഞ്ചായത്തുകളിലെ എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തവണ കനത്ത പോളിംഗ് ഉണ്ടായില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ എൽ ഡി എഫ് ശക്തി കേന്ദ്രമായ തലോറയിൽ 98% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൽ ഡി എഫിന് പോളിംഗ് കുറഞ്ഞെങ്കിലും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ 90% മുകളിൽ പോളിംഗ് കടത്തിവിടാൻ മുസ്ലിം ലീഗിനും കഴിഞ്ഞിട്ടില്ല. യു ഡി എഫിന് ഏറെ സ്വാധീനമുള്ള മുക്കോല വാർഡിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. 84% ഇവിടെ പോളിംഗ്. സി ഡി സാഹിബ് സ്കൂളിലെ ബൂത്തുകളിലെ പോളിംഗിലും കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിനോടൊപ്പമെത്താൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലോക്സഭയിലെ പോളിംഗ് ലഭിച്ചിട്ടുമില്ല. തളിപ്പറമ്പ് ഇ സി വാക്കോവർ പ്രതീക്ഷിച്ച് മത്സരരംഗത്തിനിറങ്ങിയ എം വി ഗോവിന്ദന് കെ എസ് യു നേതാവും നവാഗതനുമായ അബ്ദുൾ റഷീദിൽ നിന്നും കനത്ത മത്സരമാണ് നേരിടേണ്ടി വന്നത്. സാധാരണ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിന്നും പുറത്തുപോയി തെരഞ്ഞെടുപ്പ് പൊതുയോഗ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ടെങ്കിലും എം വി ഗോവിന്ദന് ആദ്യഘട്ടത്തിൽ മാത്രമേ ഇതിന് കഴിഞ്ഞുള്ളൂ. മത്സരം മുറുകിയതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ചാണ് എം വി ഗോവിന്ദൻ പ്രവർത്തിച്ചത്. ആദൂരിൽ പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയ്യാനിടയായ സംഭവം എം വി ഗോവിന്ദനെതിരെയും ഭാര്യ പി കെ ശ്യാമളയ്ക്കെതിരെയും പാർട്ടി അണികളിൽ ശക്തമായ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണത്തിൽ അന്നത്തെ നഗരസഭാ ചെയർപേഴ്സൺ പി കെ ശ്യാമളയ്ക്ക് ക്ലീൻചിറ്റ് നൽകിയിട്ടുണ്ടെങ്കിലും പാർട്ടി അനുഭാവിയായ പ്രവാസി വ്യവസായിയുടെ ജീവിതം ചുവപ്പുനാടയിൽ കുടുങ്ങി അവസാനിച്ചത് അടുത്തട്ടിൽ വരെ രോഷമുയർത്തിയിരുന്നു. പി കെ ശ്യാമളയെ പാർട്ടി സംസ്ഥാന നേതൃത്വം വിമർശനങ്ങളിൽ നിന്നും സുരക്ഷിച്ചുവെങ്കിലും അവരുടെ ഏകാധിപത്യ ശൈലിയോട് പാർട്ടി അനുഭാവികളിൽ പോലും എതിർപ്പുണ്ട്. സംഘടനാ തലത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയപ്പോൾ ജനകീയ ബന്ധം എം വി ഗോവിന്ദന് കുറഞ്ഞുവെന്ന വിമർശനം നേരത്തെ പാർട്ടി സമ്മേളനങ്ങളിൽ ഉയർന്നിരുന്നു. പ്രവാസി വ്യവസായിയുടെ മരണത്തിൽ പ്രതിക്കൂട്ടിലായ നഗരസഭാ ചെയർപേഴ്സൺ കൂടിയായ ഭാര്യയെ രക്ഷിക്കുന്നതിനായി എം വി ഗോവിന്ദൻ പദവി മറന്ന് പ്രവർത്തിച്ചുവെന്ന ആരോപണവും പാർട്ടിക്കുള്ളിൽ ഉയർന്നിരുന്നു. സി പി എം കണ്ണൂർ ലോബിക്കുള്ളിലെ ചേരിപ്പൂരിൽ ഒരു വിഭാഗത്തു നിന്ന് പടം നയിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് എം വി ഗോവിന്ദൻ. നേരത്തെ പിണറായി പക്ഷക്കാരനായിരുന്ന പി ശശി, പി ജയരാജൻ എന്നീ ജില്ലാ സെക്രട്ടറിമാരെ മൂലക്കിരുത്തിയത് എം വി ഗോവിന്ദന്റെ കടുത്ത ഇടപെടലുകളായിരുന്നു. മറ്റൊരു പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജനുമായും പാർട്ടിയിലെ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന എം വി ഗോവിന്ദൻ അകൽച്ചയിലാണെന്നാണ് റിപ്പോർട്ട്. പാർട്ടിയിൽ രണ്ടു ടൈം തുടർച്ചയായി മത്സരിച്ചവർ വീണ്ടും ജനവിധി തേടേണ്ടെന്ന തീരുമാനത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രവും എം വി ഗോവിന്ദനാണെന്നാണ് സൂചന. ഒരു വെടിക്ക് രണ്ടുപക്ഷി എന്ന ചൊല്ലുപോലെ ഇതോടെ തനിക്ക് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനും പിണറായി മന്ത്രിസഭയിലെ രണ്ടാമനായ ഇ പി ജയരാജനെ മത്സരരംഗത്തു നിന്ന് മാറ്റി നിർത്താനും ദീർഘവീക്ഷണത്തോടെയുള്ള ആ ചുവടുവയ്പ്പിന് കഴിഞ്ഞുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.